നമസ്കാരം സാർ. നമസ്കാരം. പ്രതിബിംബ കൽപ്പനയും രോഗ സാധ്യതയെക്കുറിച്ചും ആണ് നമ്മൾ ഏറെ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് ഉത്സവപ്പറമ്പിൽ ഒരു ആ ഒരു ഇമേജിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ അതിലും പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ പ്രസാദം പോലുള്ള പ്രസാദം തേലാണ് നമ്മൾ ഊന്നി പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അപ്പോൾ മറ്റ് കൽപ്പനകളെക്കുറിച്ചും ഒന്ന്. തീർച്ചയായും പറയാം. അവിടെയുള്ളത് മുഴുവൻ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ആഹാരം റെഡിയാണ്. അതെ, അകത്തേക്ക് കഴിക്കാനുള്ള ആഹാരം. ഉത്സവപ്പറമ്പിൽ വലിയൊരു ലോകമാണ്. അമ്പലത്തിനകത്തുനിന്ന് നേരിട്ട് കിട്ടുന്ന, പള്ളിക്കകത്തുനിന്ന് നേരിട്ട് കിട്ടുന്ന, മോസ്കിനകത്തുനിന്ന് നേരിട്ട് കിട്ടുന്നതാണ് ഈ പ്രസാദങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതെ, അത് ഏറ്റവും മനോഹരമായിരിക്കണമെന്നും അതിവൻ്റെ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യത്തെയെങ്കിലും പരിപാലിക്കണമെന്നും ഇനി അവന് രോഗം വരാതിരിക്കണമെന്നുമുള്ള സങ്കല്പത്തോടുകൂടി ഉണ്ടാക്കുന്നതും ആ സങ്കല്പം അറിഞ്ഞ് വിതരണം ചെയ്യുന്നതും ആ സങ്കല്പം മനുഷ്യ മനസ്സിലേക്ക് കടത്തിവിടുന്നതും ആയിരിക്കുക എന്നുള്ളതായിരിക്കണം പണ്ടുള്ള ആളുകൾ വെച്ചുള്ള. ഇന്ന് അവിടെയൊക്കെ കോൺട്രാക്റ്റിൻ്റെ ലോകം. ത്യാഗികളായ ആരും ത്യാഗം കൊണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി പ്രസാദമായി, ഭഗവാന്റെ പ്രസാദമായി കൊടുക്കുന്നു. വല്ല ചെറിയ പള്ളികളിലോ ചെറിയ ക്ഷേത്രങ്ങളിലോ ഒക്കെ പണി കുറവാണെങ്കിൽ അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവാം. അതെ, വൻതോതിൽ കൊടുക്കാനാവില്ല. പക്ഷെ വൻതോതിലാണിന്ന് പ്രസാദം വിറ്റഴിക്കപ്പെടുന്നത്. അതിൻ്റെ കോലാഹലങ്ങൾ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോൺട്രാക്റ്റ് ചതിച്ചതും അതിൻ്റെ അകത്ത് കള്ളക്കളികൾ നടന്നുവെന്നും നടന്നില്ലെന്നും ഒക്കെ പറയുന്നത് ഇപ്പോൾ പത്രത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും ആരും ശ്രദ്ധിക്കാത്തോന്ന്. ഇത് ആരോഗ്യപരമായിരിക്കണമെന്ന കാര്യത്തിൽ ആരും ശ്രദ്ധിച്ചു കാണുന്നില്ല. ഇത് ഉണ്ടാക്കുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് സ്വഭാവത്തെ ആസ്പദമാക്കിയല്ല, ജാതികളെയും മതങ്ങളെയും ആസ്പദമാക്കിയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കച്ചവടത്തിൽ നിന്ന് ആര് ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതും അതിൻ്റെ മതവും ജാതിയും ഒക്കെയാണ് ചർച്ചാ വിഷയമായിട്ടുള്ളത്. ഭക്തന് ഏറ്റവും നല്ല സാധനം കിട്ടണമെന്നുള്ള കാര്യത്തിൽ ചർച്ചകളൊന്നും കേട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, കേട്ടോ? ഇല്ല, കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് ആ ഒരു ദിശയിലേക്ക് ചർച്ച നീളുന്നേയില്ല എനിക്ക് തോന്നുന്നത്. അത് അതിരിക്കട്ടെ. രണ്ട്, ഇവിടെ നടക്കുന്ന ഭക്ഷണ സൗകര്യങ്ങളുണ്ട്. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയവയാണ് മിക്കവാറും ഉത്സവം പെരുന്നാളുകളിലും ഉത്സവങ്ങളിലുമെല്ലാം ആഹാരശാലകൾ. അവയ്ക്കിടുന്ന വില അത് നടത്തുന്നവൻ പിടിച്ച കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭരണാധികാരികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമുണ്ട് നമ്മുടെ രാജ്യത്ത്. നാട്ടുമ്പുറങ്ങളിലെ ഒരു ചായക്കടയിൽ കൈകൊണ്ട് അരി അരച്ച് ദോശയിട്ട് ഒരു തവി മാവ് കൊണ്ടുണ്ടാക്കിയ ദോശ ആ നാട്ടിൽ രാവിലെ പണിയാൻ പോകുന്നവന് 1.5 രൂപയ്ക്ക് കിട്ടും. 40 രൂപ ഉഴുന്നിന് വിലയുള്ളപ്പോൾ, 15 രൂപ അരിക്ക് വിലയുള്ളപ്പോൾ, നാഴി ഉഴുന്നും മുന്നാഴി അരിയും കൃത്യമായി ചേർത്ത് കൈകൊണ്ട് കല്ലിലരച്ച് ചുട്ട ദോശ ഒരു സാധാ ടീ ഷോപ്പിൽ രാവിലെ 1.5 രൂപയ്ക്ക് കിട്ടും. ഒരു 3 എണ്ണം സാധാരണ ആളുകൾ തിന്നാൽ വയറുനിറയും. 4.5 രൂപയുടെ ദോശ, അതൊരു 10 എണ്ണം തിന്നുന്നു എന്നങ്ങ് സങ്കല്പിക്കുക. നല്ലൊരു വയറിനിരുന്ന് 15 രൂപയുടെ ദോശ, ഒരു ചായ 3 രൂപയ്ക്ക് കിട്ടും. നല്ല പശുവും പാലൊഴിച്ച് നന്നായി എടുത്ത ചായ 3 രൂപയ്ക്ക് കിട്ടും. 3 ദോശയും ഒരു ചായയും കഴിച്ചാൽ
ഏതാണ്ട് 7.5 രൂപ കൊണ്ട് അവന് തൃപ്തനായി മടങ്ങാം. അതേ സ്ഥാനത്ത് ഇതിൻ്റെ പകുതി മാവ് കല്ല് മുഴുവൻ പരത്തി അതിൻ്റെ പുറത്തൊരെണ്ണ തൂത്ത് അവനെ മനോഹരമായി മടക്കി തൊപ്പിവെച്ച് ഒരുത്തൻ ഡാൻസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ 25 രൂപ ചിലവായി ഉഴുന്ന് ചേർക്കാത്തത്. വളരെ രസമാണ്. അവനൊരുപാട് പഠിപ്പുള്ളവനാണ്. അവൻ പഠിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാശ് മുടക്കേണ്ടത് ആഹാരത്തിന്. അവിടുന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ ഒരു 10 രൂപ ഇട്ടില്ലെങ്കിൽ നാളെ ചെല്ലുമ്പോൾ നമ്മളെ 3 മണിക്കൂർ ചിലപ്പോൾ ഇരുത്തും പഠിച്ചവൻ. ടിപ്പ്, ഒരു ടിപ്പ് പോയി. നമ്മളാകെ വിശന്ന് ഓടി ചെല്ലുമ്പോൾ ഒരാഹാരം കിട്ടിയാൽ മതി. 1 മണിക്കൂർ നേരത്തെ ഏർപ്പാടിനുള്ള ബന്ധമാണ്, അല്ലാതെ ഇവനോട് ശാശ്വതമായി കല്യാണ ബന്ധത്തിനൊന്നും ചെന്നതല്ല. അതിൽ കിട്ടുന്ന വസ്തു, അതിലുള്ള പെരുമാറ്റം, അതുണ്ടാക്കിയ ഹൈജീനിക് കണ്ടീഷൻസ്, ഈ ഉയർന്ന തലത്തിലുള്ളിടത്തല്ല അവൻ കഴിക്കുന്നത്. താഴ്ന്ന തലത്ത് നമുക്ക് തന്നത് തന്നെ അവനും കഴിക്കുന്നത്. അപ്പോൾ ടാക്സ് എന്നും ടൂറിസ്റ്റ് ടാക്സ് എന്നും അതുപോലെ തന്നെ വാടകയെന്നും അനേക രൂപങ്ങളിൽ സാങ്കേതികത്വം വികസിച്ചതാണ് നമ്മൾ വികാസമായി എണ്ണുന്നത്. ജനത്തിൻ്റെ ഉപകാരമല്ല ഇത്. രാജഭരണത്തിലൂടെ നമ്മൾ നേടിയതല്ല, രാജഭരണത്തെ വലിച്ചെറിഞ്ഞ് ജനാധിപത്യത്തിലൂടെ നേടിയതാണ്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആവേശം, സാധാരണക്കാരൻ്റെ ടീ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ മതങ്ങൾക്കോ ജാതി നേതൃത്വത്തിനോ വർണ്ണത്തിനോ ഭരണാധികാരികൾക്കോ ഇല്ല. ജനങ്ങളെ സഹായിക്കാൻ ഓടുകയുമാണ്. അപ്പോഴുള്ള മാനസികാവസ്ഥയിൽ വരുന്ന അനാരോഗ്യം അത് വളരെ വലുതാണ്. ഉത്സവ പറമ്പുകളിൽ ഉത്സവ കമ്മിറ്റി ലേലത്തിനാണ് കൊടുക്കുന്നത്. അവിടെ വരുന്ന ഭക്തനെ എത്ര പീഡിപ്പിക്കുന്നു ഈ ആഹാരം കൊടുത്ത് എന്നുള്ളതൊന്നും ചിന്തിക്കാത്തൊരു വലിയ തുകയെ ലേലം. അതിൻ്റെ വില കൊടുത്ത ഈ 5 ദിവസം കൊണ്ട് അതൊക്കത്തക്ക വിധത്തിലാണ് ഈ കച്ചവടം മുഴുവൻ. ശബരിമലയിലായാലും പമ്പയിലായാലും എടത്വാപ്പള്ളിയിലായാലും എവിടെയായാലും ഈ കരാറിൻ്റെ സ്വഭാവമൊന്നാണ്. ഗവൺമെൻറ് കൂടി ഇടപെട്ടതാണെങ്കിൽ വൈകല്യം കുറച്ച് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ, കുറയില്ല. അപ്പം ഈ ആഹാരങ്ങൾ തൻ്റെ കുഞ്ഞിന് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിലെ കേക്ക്, അതിലെ ഹൽവ, അതിലെ ജിലേബി, അതിൽ വച്ചിരിക്കുന്ന ലഡു, ഈ ലേലത്തിന് പിടിച്ച് അതിന് ചേർത്തിരിക്കുന്ന കളർ, ഫുഡ് കളർ ആരോഗ്യസന്ദായകമായിരിക്കുമോ? ആരും ചിന്തിക്കാറില്ല. കളറ് വേണമെന്നുള്ളത് നിർബന്ധമാണ്. കളറ് ചേർക്കാതെ സാദാ അരി കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ ഉണ്ടാക്കി വെച്ചാൽ ആരും വാങ്ങില്ല. വെറും കപ്പലണ്ടി കടല, അത് കളറ് ചേർത്ത അരിമാവിൽ മുക്കി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തു വെച്ചാൽ അത് മേടിക്കാൻ കൂടുന്നിടത്ത് സാദാ കപ്പലണ്ടി കച്ചവടക്കാരൻ വറുത്തു വിറ്റാൽ ആള് കാണില്ല. ശരിയാണ്. മനുഷ്യൻ്റെ സംസ്കൃതി ആതുര സംസ്കൃതിയിലേക്ക് വികസിച്ചു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമായത്. അല്പം അവബോധമുണ്ടെങ്കിൽ ആ കളറ് അരിയുടേതല്ല, ആ കളർ ഗോതമ്പിൻ്റെ അല്ല, കടലയുടെ അല്ല. കളറൊന്നും ഭക്ഷണമല്ല, ഭക്ഷണയോഗ്യവുമല്ല. ഉത്സവപ്പറമ്പുകൾ നീളത്തെണ്ടി അവിടുന്ന് ഇതെല്ലാം വാങ്ങിക്കഴിച്ച് തൻ്റെ കുഞ്ഞിന് കുട്ടിക്കാലം മുതൽ വാങ്ങിക്കൊടുത്ത്
വീട്ടിലെ ആഹാരത്തിന് രുചിയില്ലാതെ കളറുള്ള ആഹാരം ബേക്കറികളിൽ നിന്നെല്ലാം തിന്ന് 23-24 വയസ്സിലെത്തി വിവാഹം കഴിച്ച് കുട്ടിയുണ്ടാകാതെ കൗണ്ടില്ലാതെ പുരുഷനും ഓവുലേഷൻ ഇല്ലാതെ സ്ത്രീയും ഓടി നടക്കുമ്പോൾ ഇത് കളറ് വരുത്തി വെച്ചതാണെന്ന് ആരും ചിന്തിക്കാറില്ല. മഞ്ഞയും പച്ചയും ചുവപ്പും കളറുകൾ മാരകമാവിധം ഡീമാസ്കുലേഷൻ ഉണ്ടാക്കുന്നവ. ഈശ്വരനെ കാണാൻ പോയി, ഈശ്വരനെ കണ്ട് നിവേദനങ്ങൾ അർപ്പിച്ച് കുട്ടിയുണ്ടാകാനുള്ള നിവേദനത്തിന് ഭാര്യയും ഭർത്താവും തുലാഭാരവും കഴിഞ്ഞ് വന്ന് ചുവപ്പും മഞ്ഞയും കളറിലുള്ള ആഹാരം കഴിച്ച് ഉള്ള കൗണ്ടും കൂടെ പോയി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അനുഗ്രഹം ശാപമായ മാറുന്നത് എത്ര പേർ ഇത് ചിന്തിക്കും? ഇതിന് കാരണം എന്താ? അവിടുന്ന് എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ ഒരു പ്രതിബിംബം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങിയാലും നാലു പേരുടെ കൂടെ അതുപോലൊക്കെ ആകാനുള്ളൊരു പ്രതിബിംബം ശരിയല്ല. ഇന്ന് അവിടെ കത്തിവിക്കുന്നവരെ നോക്കിയാൽ മിക്കവാറും ITI ബ്ലാക്ക് സ്മിത്ത് കഴിഞ്ഞവരാണ്. അവരൊക്കെ ഈ കത്തി, തൂമ്പ ഇതൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറി എല്ലാം അടിച്ചുണ്ടാക്കുകയാണ്. ഭൂമി ഇളയ്ക്കാനുള്ള തൂമ്പയും അതിൽ നിന്ന് മിച്ചം വരുന്ന ഇരുമ്പെടുത്ത് കത്തിയും അതിലെ ഇരുമ്പ് കൊണ്ട് തന്നെ വാക്കത്തിയും കോടാലിയും ഒക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ടൂൾസ് ഫാക്ടറികൾ, അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് ഫാക്ടറികൾ നാടിൻ്റെ നാനാഭാഗത്തും കണ്ടിട്ടുണ്ടാവും. വേടിച്ച് വരത്തി ഉണ്ടാക്കി ഈ പറമ്പുകളിലാണ് ഇതിൻ്റെ മെയിൻ കച്ചവടം നടക്കുന്നത്, അതും കണ്ടിട്ടുണ്ടാവും. ഇത് മടക്കാവുന്ന കത്തി, മേശക്കത്തി, ബീശാങ്കത്തി, ഇങ്ങനെ ഒരുപാട് തരം കത്തികളുണ്ടാവും. അമ്മമാരൊക്കെ വന്ന് തിരിഞ്ഞ് മറിഞ്ഞുമൊക്കെ നോക്കും. ഇവരൊക്കെ ഈ കത്തിയുടെ ആകൃതി, കത്തി മറ്റുള്ളവൻ്റെ മുമ്പിൽ കാണിച്ചാൽ അതിൻ്റെ ഭംഗിയൊക്കെയാണ് നോക്കുന്നത്. അതിനിട്ടിരിക്കുന്ന തടി ആഹാര പദാർത്ഥത്തിൽ മുട്ടുമ്പോൾ അത് കാഞ്ഞരത്തിൻ്റെ ആണെങ്കിൽ അതിലെ സ്ട്രിക്നിൻ വിഷമയമായി തൻ്റെ രോഗത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ തനിക്ക് രോഗം ഉണ്ടാക്കുമോ? പഴയ അമ്മയാണെങ്കിൽ അതൊന്ന് നക്കി നോക്കും. പാലയുടെ തടി കൊണ്ടല്ലാതെ മറ്റു വല്ലതും കൊണ്ടും ആണെങ്കിൽ നക്കി നോക്കി അവർ തിരിച്ചറിയൂ. മനസ്സിലായി? കാരണം അതിന് കയ്പുണ്ടാവുമോ തടിക്ക്? ഇപ്പം കത്തി പലപ്പോഴും വെള്ളത്തോടുകൂടിയൊക്കെ ഉപയോഗിക്കേണ്ടവ. അതിൻ്റെ കരയൊരല്പം ഭക്ഷണത്തിൽ കലർന്നാൽ എന്ത് തടിയും ആകാൻ പറ്റില്ല. തൈര് കടയാനുള്ള മത്ത അവിടുന്ന് വാങ്ങിച്ചു. അടുത്ത തടിക്കച്ചവടശാലയിൽ നിന്ന് എടുത്ത ഉരുള് കൊണ്ടുവന്ന് ഫർണിച്ചർ ഉണ്ടാക്കുന്നതിനിടയിൽ വേസ്റ്റ് എല്ലാം ചേർത്ത് മത്തുകളുണ്ടാക്കി, മരത്തവികൾ ഉണ്ടാക്കി. ഏത് തടി കൊണ്ടാണ് ഉണ്ടാക്കിയത്? ആ കൂട്ടത്തിൽ പ്ലാവ് ഉണ്ടാവും, ആഞ്ഞിലി ഉണ്ടാവും, കാഞ്ഞരം ഉണ്ടാവും, ചേരുണ്ടാവും, തേക്കും ഉണ്ടാവും. ഇതിൽ ഏതെല്ലാം മരം ഫുഡ് ക്വാളിറ്റി മരമാണ്? അകത്ത് കഴിക്കാൻ യോഗ്യമായ കാതലുകൾ ഏതൊക്കെയാണ്? ഒരു നടുക്കുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കത്തിയുടെ കാര്യം കണ്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാർപ്പൻട്രി ITI നിന്ന് പഠിച്ച പാരമ്പര്യ ജനിതകങ്ങളിൽ കാർപ്പൻട്രി എന്താണെന്നറിയാത്ത 15 പിള്ളേരെ പിടിച്ചിരുത്തി ഒരു മുതലാളി കാശുള്ളതിൻ്റെ പേരിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നിന്ന് കുറേ ലോണും എടുത്ത് ഒരു സോമിലിൽ തടികൂട്ടിയിട്ടിരിക്കുന്നിടത്തു നിന്ന് കുറേ ഉരുളെടുത്തുകൊണ്ട് വന്ന് അവ ഫർണിച്ചറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊന്നും ഉപയുക്തമല്ലാതെ വരുന്ന ഭാഗങ്ങൾ പ്രത്യേകം എടുത്ത് മനുഷ്യൻ്റെ ഭക്ഷണത്തിലേക്ക് ഉപയോഗിക്കേണ്ട പുഴുക്കും അവിയലുമൊക്കെ ഇളക്കാനുള്ള മര തവികളായും തൈര് കടയേണ്ട മത്തായും ഒക്കെ രൂപാന്തരം പ്രാപിക്കുമ്പോൾ
മോരും ഈ സാധനവുമായി. കറിവേപ്പിൻ്റെ കാതൽ കൊണ്ട് മാത്രം പണ്ട് മത്തുണ്ടാക്കിയെങ്കിൽ, അത് മോരിന് രുചിയുണ്ടാക്കിയെങ്കിൽ, അങ്ങനെയാണല്ലേ. പിന്നെ കറിവേപ്പിൻ്റെ കാതലെടുത്ത് മരത്തവി പണിത് അതുകൊണ്ട് ചക്കപ്പുഴുക്കളക്കുമ്പോൾ കറിവേപ്പിൻ്റെ സ്വാദ് അതിൽ കലർന്ന് കറിവേപ്പില ചേർക്കാതെ തന്നെ കറിവേപ്പിലയുടെ ഗന്ധം നിലനിന്നുവെങ്കിൽ. ഇതൊക്കെ പുതിയ അറിവാണ് സ്വാമിജി, പുതിയ അറിവാണ്. പുതിയ ഹോം സയൻസും പുതിയ കിക്കിരിയും ഒക്കെയായി പുതിയ പെണ്ണുങ്ങൾ, പുതിയ പഠിപ്പുള്ള കാർപ്പൻറ്റേഴ്സ്, പുതിയ പഠിപ്പുള്ള ബ്ലാക്ക് സ്മിത്സ്, ഇവർ നിരത്തി വച്ചിരിക്കുന്ന വർണ്ണാഭമായ കച്ചവടശാലകളിൽ നിന്ന് മരത്തവിയും മത്തും ബോർഡ് വലിച്ച കമ്പി കേടാകുമ്പോൾ ലേലം ചെയ്തതും അതിൻ്റെ കൂട്ടത്തിൽ ബോർഡിൻ്റെ കമ്പി എടുത്തുകൊണ്ടുപോയതും ഒക്കെ ലെഡും കാർബണും എല്ലാം ചേരുന്നത് അടിച്ചുണ്ടാക്കിയ അലുമിനിയം പാത്രങ്ങളും തിന്നാനുള്ളതായിട്ടുകൂടി വേസ്റ്റ് വന്ന ഇരുമ്പെല്ലാം ചേർത്ത് അടിച്ചുണ്ടാക്കിയ കത്തികളും, കത്തി തിന്നാനാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന, അറിയാനല്ല, അതറിയാമെന്ന് തോന്നുന്നു. പവയ്ക്ക വഴി, വെണ്ടയ്ക്ക വഴി, പടവലങ്ങ വഴി ഒക്കെ ഈ കത്തി അകത്തിയില്ല. ഇതൊക്കെ തിന്ന് വികലമാകുന്ന ഒരു ആരോഗ്യരംഗം, വളരെ കണ്ടാമിനേറ്റഡായ ഇതിനേക്കാളൊക്കെ ആഡംബരമാണ് വലുത്. കാറുണ്ടോ, ജീപ്പുണ്ടോ, ബൈക്കുണ്ടോ, സ്കൂട്ടറുണ്ടോ, വീട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, മാർബിളും ഗ്രാനൈറ്റും പതിച്ചിട്ടുണ്ടോ, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുകയും ഇതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ഇതിനെ ദീപ്തമാക്കുകയും ചെയ്യുന്ന ഉത്സവപ്പറമ്പുകൾ, പൊട്ടും ചാന്തും വളയും തുറന്നു വച്ച ആഹാര പദാർത്ഥങ്ങളും ഒക്കെ ഒരു കാലത്ത് ആരോഗ്യത്തിൻ്റെ നികേതനമായിരുന്ന, ആരോഗ്യ സങ്കല്പങ്ങൾക്ക് വിളനിലമായിരുന്ന, വന്നുപാസിച്ച് ശാന്തമായി ആരോഗ്യത്തോടുകൂടി മടങ്ങേണ്ടുന്ന സ്ഥലങ്ങളെയെല്ലാം വ്യവസായ പ്രമുഖർ അതിക്രമിച്ച് കടന്ന് വ്യാവസായിക താവളങ്ങളാക്കി, ആ വ്യവസായങ്ങൾക്ക് ദൈവീയ പരിവേഷം നൽകി, വളർത്തിയെടുക്കുമ്പോൾ ആതുര സംസ്കാരത്തിൻ്റെ ലോകം വളരെ വലുതാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് നാം ശ്രമിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഓരോ ബിംബവും ഉണരുന്നുണ്ട് മനുഷ്യൻ്റെ. ആ പ്രതിബിംബങ്ങൾ ഓരോന്നും അവനിൽ 1000 അപരന്മാരെ സൃഷ്ടിക്കുന്നുണ്ട്. പൊങ്ങച്ചത്തിൻ്റെ ഈ പൊങ്ങച്ചത്തിൻ്റെ പ്രതിബിംബം വർദ്ധിക്കുന്നതനുസരിച്ച് അവൻ്റെ ആരോഗ്യം താറുമാറാകുന്നുണ്ട്. ഇതാണ് ആരോഗ്യരംഗത്തിലെ ഐതിഹാസികത. ഇതെല്ലാം കൂടി ചേർത്ത് വച്ച് സമഗ്രമായി ചിന്തിച്ചാൽ പ്രതിബിംബ സംസ്കൃതിയിൽ നിന്നാണ് മാനവ പ്രശ്നങ്ങളുടെ ആവിർഭാവം. ബിംബത്തിന് കേടുവരാതെ വേണം പ്രതിബിംബ സംസ്കൃതി ദീപ്തമാനമാവാൻ. ബിംബ സംസ്കൃതിയുടെ സമഷ്ടിഭാവത്തിന് കേടുവരാതെ വേണം സാമൂഹിക രംഗം വികസിക്കാൻ. അത് മനസ്സിലായി തോന്നുന്നു. ഈ ബിംബ പ്രതിബിംബ ഭാവങ്ങളെ വെച്ചുകൊണ്ട് ആരോഗ്യരംഗത്തെ ഇനിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനി ഉൾപിരിവുകളുമുണ്ട്. മാനസിക രോഗങ്ങളുടെ സൈക്കോസിസ്,
അതിന് തുടക്കം കുറിക്കുന്ന ന്യൂറോസിസ്, അവിടെ അരങ്ങേറുന്ന കലാപരിപാടികൾ, ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷങ്ങളും വരുമ്പോൾ ചെലവാകുന്ന മദ്യം, മുറുക്കാത്തവനെയും മുറുക്കുന്നതിനുള്ള സുഗന്ധ മുറുക്കാനുകൾ, അല്ലാത്ത പ്രലോഭനങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതെ. അതിനിടയിൽ കുറച്ച് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കൊണ്ട് അലങ്കരിച്ച കാമനകൾ, ഇതെല്ലാം ചേർന്ന് വിപുലപ്പെടുത്തിയ സമസ്ത പ്രതിബിംബങ്ങളും ഉണർന്നു വരുന്ന വളരെ വളരെ വ്യാവസായിക പ്രാധാന്യമുള്ള അഹംബുദ്ധിയെ സജീവമാക്കുന്ന പൊങ്ങച്ചം വളർത്താനുള്ള സംസ്കാരങ്ങളെല്ലാം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ആതുര സംസ്കൃതി ദീപ്തമാനമാകുന്ന ആരോഗ്യ സംസ്കൃതിയെ തളയ്ക്കുന്ന ഒരുപിടി പദ്ധതികളുണ്ട് അലങ്കൃതം. ആലോചിച്ച് നോക്കുക, ഈ വന്നു പോകുന്നവരുടെ എല്ലാം മലവും മൂത്രവും അത് ഉളവാക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് ആളൊഴിഞ്ഞാൽ അതിൻ്റെ സമീപവാസികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, പലതരം രോഗങ്ങളുള്ള ആളുകളുടെ സമ്മേളനം, പല ദേശങ്ങളിൽ നിന്ന് വന്നു ചേർന്നവരുടെ സാമീപ്യം. ഒരു ദേശത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ പണ്ട് വിദേശയാത്ര നടത്തിയവരുമെന്നല്ല നടത്തിയിരുന്നത്, അതാ ദേശക്കാർ കൂടുകയാണ്, അവരവിടെ വസിക്കുന്നവരാണ്. അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും വടക്കേന്ത്യയിൽ നിന്നും തെക്കേന്ത്യയിൽ നിന്നും ഒക്കെ പല ദേശങ്ങളിലെ പലതരം കാലികങ്ങളായ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സുപ്താവസ്ഥയിൽ കൊണ്ടുവന്ന് അവയെല്ലാം ഒത്തുചേർത്ത് വിതച്ച് കടന്നു പോകുന്ന ഒരു ഇടമായിട്ട് മാറി. ദേശാടനക്കിളി പറന്നു വന്നാൽ രോഗാണുക്കളെയും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വെടിവെക്കാൻ നിൽക്കുന്നവൻ ദേശാടനക്കിളിയേക്കാൾ അപകടകരമായി ഉത്സവപ്പറമ്പിലേക്ക് വരുന്ന, ടൂറിസത്തിലേക്ക് വരുന്ന മനുഷ്യൻ കൊണ്ടിരുന്ന രോഗാണുക്കൾക്ക് വേണ്ടി അവനെ വെടിവെക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ എന്തുവാകാം, പാവം പിടിച്ചൊരു പക്ഷിക്ക് പറ്റില്ല പുറത്തുകൂടെ പറക്കാൻ.